നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നമുക്ക് വിഷുവൊക്കെ വരാൻ പോകുന്നത്, വിഷുവിനൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ ഇടുന്നൊരു തുണിയാണ് ഞാൻ എടുത്തിട്ടേക്കണേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ആ തേര് കര പോലുള്ള ആ ഡിസൈനുള്ള ഭാഗം നമ്മൾ വെട്ടിയെടുക്ക മാറ്റാണ്. അതാണ് നമ്മൾ ഫ്രണ്ടിൽ ഡിസൈൻ കൊടുക്കണേ. അപ്പം നമ്മൾക്ക് മൊത്തത്തിലത് അത് വെട്ടി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് തുണി മടക്കിയിടാം. രണ്ടാക്കി തുണി മടക്കിയിട്ടു അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടപ്പെടുത്തി, സാധാരണ പോലെ തന്നെ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, പറയുന്നില്ല. കാരണം സാധാരണ നമ്മൾ ടോപ്പ് വെട്ടണ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വണ്ണം എടുത്തു, കൈക്കുഴി നമ്മൾ കുഴിച്ചെടുത്ത് അങ്ങനെ കുഴിക്കാനായിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്തു കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ടോപ്പിൻ്റെ അപ്പം നമ്മളിനി അതിൻ്റെ ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തണം. ഷേപ്പ് വണ്ണം നമ്മൾ നമ്മുടെ അനുസരിച്ച് അതിൻ്റെ നമുക്ക് എത്ര ഇഞ്ച് വണ്ണം ഉണ്ടായി 4 ഇഞ്ച് കൂട്ടിയിട്ട് 4 ൽ 1 + 1.5 ഇഞ്ച് നമ്മളത് എടുക്കണം. അതെടുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിപ്പോൾ ബാക്കാണ് കേട്ടോ നമ്മൾ വെട്ടണേ. അപ്പോൾ നമ്മളത് മാർക്ക് കഴിഞ്ഞ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് കൂട്ടിയേ കുറയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ ഇപ്പോൾ ബാക്കിൻ്റെ വിരിവ് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ നമ്മൾ കഴുത്തിൻ്റെ അത് ഷേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾക്കിനിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നെക്ക് ലാസ്റ്റാണ് കട്ട് ചെയ്യണത്. നമ്മൾ കൈക്കുഴി അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. സാധാരണ ടോപ്പ് പോലെ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ടോപ്പിൻ്റെ പോലെ തന്നെയാണ്. ടോപ്പിൻ്റെയൊക്കെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം വരുമ്പോൾ വീഡിയോ ലെങ്ത്തി ആവുന്നുണ്ട്, ഞാൻ ആ പ്രധാന ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാനായിട്ട് തുണി മടക്കിയിട്ട് ഈ പീസ് എടുത്ത് മുകളിൽ വെക്കാം. ബാക്ക് വെട്ടിയ പീസ് എടുത്ത് മുകളിൽ വെക്കണം കേട്ടോ, നല്ല ഷോൾഡറൊക്കെ നമുക്ക് അതേപോലെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിനുള്ള ഫ്രണ്ടിനുള്ളതും തുണി രണ്ടാക്കി മടക്കിയിട്ട് കൈക്കുഴി അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. കൈക്കുഴിയും അതുപോലെ വണ്ണം ഷേപ്പ് വേണ്ട കേട്ടോ, ഷേപ്പ് 2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം. മറ്റേ ബാക്കിന് ഷേപ്പ് ചെയ്യും, ഫ്രണ്ടിന് നമ്മൾ ഷേപ്പ് ചെയ്യില്ല, നമ്മൾ ഞൊറിയിടാണ്. അപ്പോൾ നമ്മളത് ഷേപ്പ് ചെയ്ത് നമ്മളിനി അത് വെട്ടി മാറ്റാം കേട്ടോ. കൈക്കുഴിയും അതുപോലെ തന്നെ സൈഡ് നമ്മൾ വെട്ടിയെടുത്തു. സിമ്പിളാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. ഏതറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റൂ കേട്ടോ അത്. അപ്പോൾ അത് ബാക്ക് വശം നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യണം, ഫ്രണ്ടിൽ നമുക്ക് ഇനി കഴുത്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് 5.5 ഇഞ്ച് എടുത്തു നമ്മൾ. കഴുത്തിൻ്റെ വിരിവ് നമ്മൾ 3 ഇഞ്ച് എടുത്തു. മാർക്ക് ചെയ്തു, നമ്മളതങ്ങനെ യോജിപ്പിച്ചു. നമുക്ക് കഴുത്തിൻ്റെ യോക്കാണ് കേട്ടോ നമ്മൾ ഇനി അടയാളപ്പെടുത്തണത്. ഇത് വെച്ച് നമ്മൾ നോക്കണം ഇതിൻ്റെ വീതി എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ യോക്കിൻ്റെ വീതി എടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി കൂടുതലായിപ്പോവും, നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിപ്പോവും. നമ്മളൊരു 12 ഇഞ്ചൊക്കെയാണ് യോക്ക് എടുക്കണേ. അതുപോലെ തന്നെ വിരിവ് നമ്മൾ അതിൻ്റെ അളവ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ എടുക്കണേ. അത്രയും അളവ് അനുസരിച്ച് നമ്മൾ എടുക്കണം വീതി. അപ്പോൾ നമ്മൾ അത്രയും മാർക്ക് ചെയ്തു. നമ്മൾ തൈൽത്തുമ്പ് ഇട്ടിട്ട് വേണം അത് കട്ട് ചെയ്ത് കളയാനായിട്ട്. തൈൽത്തുമ്പ് മോള സൈഡിൽ തൈൽത്തുമ്പ് ഇടാം, അല്ലെങ്കിൽ കുറേ കയറി കുറേ പോവും. ഇറക്കം കുഴപ്പമില്ല, അതിൻ്റെ വിരിവാണ് നമ്മൾ തൈൽത്തുമ്പ് ഇട്ടിട്ട്
നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ തുണിക്ക് വീതി കുറയും. നമ്മളിനി യോക്ക് പീസിൻ്റെ നീളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ തയ്യൽ തുമ്പ് നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്ത് എടുക്കണം. അങ്ങനെ രണ്ടും കൂടി കൂട്ടി ജോയിൻ്റ് ചെയ്യണം. അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരേപോലെ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ ഒരു സൈഡ് വ്യത്യാസം വരും. നമ്മളിനി കൈയാണ് കേട്ടോ കട്ട് ചെയ്യണേ. കൈ നമ്മൾ സാധാരണ പോലെ തന്നെ, കൈക്ക് വ്യത്യാസമൊന്നുമില്ല. ഞാൻ കൈയുടെയൊക്കെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുമാണ് കൂടുതൽ വിശദീകരിച്ചൊന്നും കൊടുക്കാനുള്ള. കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൈയിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് മുമ്പ് കിട്ടിയാണ് വീഡിയോ നോക്കിയാൽ മതി. അഥവാ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കൈ ഇങ്ങനെ കട്ട് ചെയ്ത്, അപ്പോൾ കൈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കൈൻ്റെ തുമ്പിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ പീസ് മൊത്തം കൊടുക്കണില്ല, ഫ്രണ്ടിലോ കൊടുക്കണം. അത്രയും കൊടുക്കാനുള്ള ചെറിയ പീസ് കൊടുക്കണുള്ളൂ നമ്മൾ. അപ്പോൾ അതിൻ്റെ പകുതി കൊടുക്കണത്. അപ്പോൾ കൈ കഴിഞ്ഞു. നമ്മൾ ഇനിയും ഫ്രണ്ട് വശം തയ്ച്ചോളാം. നമ്മൾ ഇനി ഫ്രണ്ട് വശം അവിടെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഞെറി വിടണം. ഞെറിവിട്ട് കറക്റ്റ് ഞെറിവിട്ട് കൊടുക്കണം. ആ മൂല വരുമ്പോൾ നമ്മൾ ഞെറിവിടരുത് കേട്ടോ. മൂല വരുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ അളവിലായിരിക്കണം ഞെറിവിടണം. അല്ലെങ്കിൽ ഒരു സൈഡ് കൂടുതൽ, ഒരു സൈഡ് കുറവായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരേപോലെ രണ്ട് സൈഡിലും ഒരേപോലെ ഞെറിവിട്ട് കൊടുക്കാം. അപ്പോൾ ഞെറിവിടുമ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്ന പീസിൻ്റെ വീതി നോക്കണം. ആ വീതിയുടെ അളവായിരിക്കണം ഇവിടുത്തെ ഞെറിവിട്ട് കഴിയുമ്പോഴുള്ള. നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒരേപോലെ ഞെറിവിട്ടു. ഇനി നമ്മൾ പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ്. പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്ത പീസ് സെൻറ്ററിൽ വയ്ക്കണം. സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ജോയിൻ്റ് ഇതിൻ്റെ ഞെറിവിടെയും സെൻറ്ററിലായിട്ട് രണ്ടും ഒരേ സെൻറ്ററിലായിട്ട് വരണം. എന്നിട്ട് നമ്മൾ അടിയും നമ്മൾ അടിച്ചെടുക്കണം സെൻറ്ററിൽ തന്നെ. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് നമ്മൾ അടിക്കണം. അടിച്ച് മൂല വരുമ്പോൾ കുത്തി നിർത്തണം. അപ്പോൾ നമ്മൾ അടിച്ചു തുടങ്ങാം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അടിച്ച് തുടങ്ങി നമ്മൾ, അല്ലെങ്കിൽ ഒരു സൈഡിൽ വ്യത്യാസമായിട്ട് വരാണ്ടേക്ക് തന്നെ അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ട് ആ മൂല വരുമ്പോൾ നമ്മൾ അങ്ങനെ കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ചടിക്കണം. നമ്മൾ അടിച്ച് നിർത്താണ്. എന്നിട്ട് സൂചി പൊക്കാതെ നമ്മൾ തിരിച്ച്, നമ്മളിപ്പോൾ തിരിച്ചടിക്കുകയാണ്. മൂല തന്നെ കറക്റ്റ് ആ ഷേപ്പ് മൂല തന്നെ കിട്ടണം കേട്ടോ. അതാണ് കേട്ടോ ഭംഗിയിൽ വളഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ തിരിച്ചടിച്ചെടുക്കുകയാണ്. പതുക്കെ പതുക്കെ അടിച്ചാൽ മതി കേട്ടോ. ആരും സ്പീഡിലടിച്ച് കോളാക്കണ്ട. പതുക്കെ തിരക്ക് പിടിക്കണ്ട, പതുക്കെ അടിച്ചാൽ മതി കേട്ടോ. നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു മൂല നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടുതരാം കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്ത് രസം നോക്കിയേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ വശം നമ്മൾ ഇതേപോലെ അടിക്കണം. നല്ല ഫിനിഷിങ് ആയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മറ്റേ വശം കൂടി അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ അടിക്കണം കേട്ടോ. എന്നാലാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ
ഇതിൻ്റെ നെക്ക് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഇനി ഒന്ന് ഡിസൈൻ മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാ നമ്മൾ കാണിച്ചു തരാം. ബാക്കി നമ്മൾ സാധാ അടിക്കണ പോലെ തന്നെയാണ്, ടോപ്പ് അടിക്കണ പോലെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഇത് നമുക്ക് കാണാം. കഴുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അടിച്ച് മറിച്ചെടുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണിക്കാം അടിച്ച് കഴിയുമ്പോഴുള്ള. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കഴുത്തിങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ അടിച്ച് മറയ്ക്കാം. നമുക്ക് റോസ് വേണമെങ്കിൽ ക്രോസ് വെട്ടാം, അല്ലെങ്കിൽ നമ്മൾ പീസ് വെച്ചിട്ട് വേറെ തുണി വെച്ചിട്ട് ഇതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും അടിച്ച് നോക്കാം, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്.